ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണ്. ഇപ്പോൾ വേനൽക്കാലമല്ലേ, നല്ല ചൂടൊക്കെയാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് കൂടിയാണത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഇത്. നമ്മൾ അത് ഗോതമ്പ് പൊടി വെച്ചാണ് ചെയ്യണത്. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പൊ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ കൊറേ ആൾക്കാരുണ്ട്, കൊറേ ജ്യൂസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ 2 സ്പൂണ് പൊടിക്ക് പകരം 3-4 സ്പൂണൊക്കെ എടുക്കണം കേട്ടോ. പിന്നെ വല്ലാണ്ട് കൂടിപ്പോവുകയും ചെയ്യരുത്. ഇത് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. വല്ലാണ്ട് ബ്രൗൺ കളറായി ഒന്നും വരണ്ട, ഇതിന്റെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറി വന്നാ മതി. നല്ല ഹെൽത്തി ആയിട്ടൊരു ഡ്രിങ്ക് ആണിത്. ഇപ്പൊ നോമ്പ് തുറക്കണ നേരത്തും പിന്നെ നല്ല ചൂട് സമയവുമല്ലേ, അപ്പൊ ഇതേപോലത്തെ ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് നല്ലതാണ്. നല്ല പോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോ നല്ല പോലെ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടായ പൊടിയുടെ പച്ച സ്മെല്ല് മാറി വന്നിട്ടുണ്ട്. ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇപ്പൊ ഗോതമ്പ് പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് ഈ പാനിലേക്ക് തന്നെ ഗോതമ്പ് പൊടി മാറ്റാതെ തന്നെ ഞാൻ പാലൊഴിച്ചു കൊടുക്കാണ്. നമുക്ക് കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ചുങ്ങായിട്ടൊന്നത് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പൊ ആ പൊടിയൊന്ന് വെന്തും കിട്ടിക്കോളും. നമ്മ പൊടിയൊക്കെ വാട്ടിയെടുക്കൂലെ, അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഈ പാലിലാണ് ഇപ്പൊ ഞാൻ വാട്ടണത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വാട്ടിയെടുക്കുമ്പോ പൊടിയും വെന്ത് കിട്ടിക്കോളും. നല്ല പോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ്ട്, അധികം സമയമൊന്നും വേണ്ട. ഇതൊക്കെ ഒന്ന് ചൂടാറിയാ മതിനി. ഇപ്പൊ ഗോതമ്പ് പൊടിയും വാട്ടിയെടുത്തിട്ടുണ്ട്, പൊടിയും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഞാൻ ഫ്ലെയിം ഇപ്പൊ ഓഫ് ചെയ്തിട്ടുണ്ട്. ഗോതമ്പ് മാവ് ഇപ്പൊ ഞാൻ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ഏലക്കായാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ കുരുവാണ് തൊണ്ട് കളഞ്ഞിട്ട് കുരുവാണ് എടുത്തിട്ടുള്ളത്. ഇത് ചേർത്ത് കൊടുക്കണുണ്ട്, ഒരു നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവും. അപ്പൊ പിന്നെ ഇതിലേക്ക് ഞാൻ പകുതി നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല വലിയൊരു നേന്ത്രപ്പഴത്തിന്റെ പകുതി കൂടുതലുണ്ട്, അതാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് എത്രയാണ് മധുരം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഒരു 4 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കുക. ഞാൻ പാല് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തേക്കണതാണ്. കുറച്ച് പാലും കൂടി വെച്ച് നമുക്ക് നല്ല പോലെ ഇത് അടിച്ചെടുത്തതിന് ശേഷം ബാക്കി പാലൊഴിച്ചങ്ങായിട്ട് വീണ്ടും അടിച്ചെടുക്കാം. ഇപ്പൊ ജ്യൂസ് ഇപ്പൊ ഞാൻ മുഴുവനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ടാണ് ആദ്യം നല്ല പോലെ അടിച്ചെടുത്ത്, എന്നിട്ട് ബാക്കി പാലും പിന്നെ നല്ല തണുത്ത ഐസും വെള്ളവും ഒഴിച്ചിട്ടാണ് ഞാൻ ബാക്കി അടിച്ചെടുത്തേക്കണത്. ഇനി നമുക്കിതൊരു ബൗളിയിൽ കുഴിച്ചു കൊടുക്കാം. ജ്യൂസ് ഇപ്പൊ ഞാൻ മുഴുവനായിട്ടും ബൗളിയിൽ കുഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ജ്യൂസാണിത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കസുകസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി, ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ ഞാനൊന്ന് കടിക്കാൻ വേണ്ടി കുറച്ച് പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുക. ഏത് പഴം അതിൻ്റെ ഇതിൽ ഉപയോഗിക്കാം കേട്ടോ, നേന്ത്രപ്പഴം തന്നെ വേണമെന്നില്ല. ഇനി ഇതിലേക്ക് ഞാൻ പിസ്സയുടെ എസൻസ് ആണ് ഒരു 2 ഡ്രോപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം ആവണ്ട, ഇത് നിർബന്ധമുള്ളതല്ല കേട്ടോ. ഞാൻ ഇപ്പൊ എന്റെ കയ്യിലുള്ള കാരണം ഞാൻ ഒഴിക്കണതാണ്. ഒരു കളറും കിട്ടിക്കോളും. അപ്പൊ ഒരു 2-3 ഡ്രോപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ള പരിപാടി. ഇനി ഇതില് ഐസ് ക്യൂബും കൂടി ഇട്ടാ നല്ല അടിപൊളി ഡ്രിങ്ക് ആണിത്. ഈ ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്ക് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. നല്ല പോലെ ഞാൻ എല്ലാം ഇട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനു വേണ്ടി ഞാൻ കുറച്ച് ഗ്ലാസ്സിലേക്ക് കസുകസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പഴം കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ജ്യൂസ് അല്ലേ ഇത്. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതൊക്കെ. ഒന്നും വാങ്ങേണ്ടതൊന്നുമില്ല. പഴമൊക്കെ എന്തായാലും വീട്ടിലുണ്ടാവണതല്ലേ. അപ്പൊ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്.
എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.